ഹായ്, ഞാൻ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ, എം വി ആർ ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടിൻ്റെ മെഡിക്കൽ ഡയറക്ടറാണ്. കഴിഞ്ഞ 25 വർഷമായി ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഈ കാലയളവിൽ ക്യാൻസർ ചികിത്സയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ക്യാൻസറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. കേരളം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം, ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ. ഇപ്പോൾ മിസോറമാണ് ഈ വർഷം അത് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ക്യാൻസർ രോഗത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ വളരെയധികം ആദി ഉണ്ടാക്കുമെന്നു നമ്മുടെ സ്ഥിതി വിവര കണക്കുകൾ. കേരളത്തിൽ സ്ത്രീകളിൽ സ്തനാർബുദം തന്നെയാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളിലെ സ്തനാർബുദം കഴിഞ്ഞ 25 വർഷത്തിൽ എന്ത് മാറ്റം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ നമ്മൾ ഏകദേശം 80% സ്തനാർബുദങ്ങളും നാലാമത്തെ സ്റ്റേജിൽ കാര്യമായ ചികിത്സയൊന്നും കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇന്നത് ഏകദേശം 20% മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ കേസുകളും രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് സ്തനാർബുദം ഇപ്പോഴും കേരളത്തിൽ കണ്ടുപിടിക്കപ്പെടുന്നത് കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കേരളത്തിലെ സ്തനാർബുദം ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമായിട്ടില്ല. ഏകദേശം 300 സ്തനാർബുദം വർദ്ധിച്ചതായിട്ട് ഗ്ലോബോ കാനും കേരളത്തിലെ ക്യാൻസറിൻ്റെ ICMR സ്ഥിതി വിവര കണക്കുകളും സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും കേരളത്തിൽ അതൊരു പ്രധാന വിഷയമായി പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ബോധവൽക്കരണം ഇനിയും കൂടുതൽ ആവശ്യമുണ്ട്. സ്ത്രീകളിൽ മിക്കവർക്കും സ്തനാർബുദത്തെക്കുറിച്ച് അറിയാമെങ്കിലും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു വളരെയധികം കുറവാണ്. 66 ഒരു ഈ അടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം 66% ആളുകളും ഈ സ്വന്തമായിട്ട് ബ്രസ്റ്റ് പരിശോധിക്കുന്നില്ല, ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരത് ചെയ്യുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോഴും ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റിഗ്മ നല്ലപോലെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അസുഖത്തെപ്പറ്റി പുറത്ത് പറയാൻ ആളുകൾക്ക് മടിയാണ്. പ്രത്യേകിച്ചിട്ടും സ്ത്രീകൾക്ക് സ്തനാർബുദം സ്തനത്തിൻ്റെ ഉണ്ടാകുന്ന ഒരു അസുഖം പുറത്തു പറയാൻ ഇപ്പോഴും ആളുകൾ മടി കാണിക്കുന്നു. സ്തനത്തിൻ്റെ സ്തനാർബുദത്തിൻ്റെ രോഗലക്ഷണങ്ങളെ കുറിച്ചിട്ടും മിക്കവർക്കും അറിയാമെങ്കിലും അതൊരു അവർ മിക്കവരും ചിന്തിക്കുന്നത് എനിക്ക് അസുഖം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശരിയായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ഇപ്പോഴും ഈ രംഗത്ത് നടക്കുന്നില്ല. ഇതുകൂടാതെ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്ക്രീനിങ് മെത്തേഡ്സ് മിക്ക സ്ഥലങ്ങളിലും ഗവൺമെൻറ് തലത്തിൽ കുറവാണ്. വളരെ വ്യാപകമായിട്ടുള്ള പരിശോധനാ സൗകര്യമുണ്ടെങ്കിലേ നമുക്ക് വളരെ നേരത്തെ അസുഖം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് അങ്ങനെ ഒരു പോളിസി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതും ഈ രംഗത്തൊരു പോരായ്മയാണ്. പിന്നെ ഒരുപാട് മടി, ഒരു അസുഖം കാണിക്കാനുള്ള ഒരുപാട് മടി ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. സ്തനത്തെപ്പറ്റി ഒരു തുറന്ന ഒരു ചർച്ച അല്ലെങ്കിൽ സ്തനാർബുദത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ, അപ്പോൾ അസുഖം മാറിയവർക്ക് അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനുള്ള സപ്പോർട്ടീവ് ഗ്രൂപ്പ് ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ക്യാൻസറുകൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോഴും ഈ ലേറ്റായിട്ട് കണ്ടുപിടിക്കുന്നത് കൊണ്ട് ക്യാൻസറിൻ്റെ ചികിത്സാ പ്രാപ്തിയിൽ, ഫലപ്രാപ്തിയിൽ 50% മാത്രമേ പൂർണ്ണമായും മാറിക്കിട്ടുന്നുള്ളൂ. ഇത് വെസ്റ്റേൺ പോപ്പുലേഷനായിട്ട് നോക്കുമ്പോൾ വളരെ വളരെ പിന്നിലാണ് ഈ ഫലപ്രാപ്തി. നേരത്തെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന്, പ്രത്യേകിച്ചിട്ടും സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കാം. ഈ രംഗത്ത് വളരെ വ്യാപകമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ആവശ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ.